കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോർട്ട് എന്താണെന്ന് കണ്ട്. നമ്മൾ കുറേ പോർട്ട്സുകൾ കണ്ടല്ലേ, സീരിയൽ പോർട്ട്, പാരലൽ പോർട്ട്, പി എസ് ടു പോർട്ട്, യൂണിവേഴ്സൽ യു എസ് പി പോർട്ട്, പിന്നെ വി ജി എ പോർട്ട്, പവർ കണക്ടർ, ഫയർവെയർ പോർട്ട്, മോഡേൺ പോർട്ട്, ഇൻ്റർനെറ്റ് പോർട്ട്, ഗെയിം പോർട്ട്, ഡിജിറ്റൽ വീഡിയോ ഇൻ്റർഫേസ് അല്ലെ, ഡി വി ഐ പോർട്ട്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ട്. ഈ ക്ലാസ്സിൽ നമുക്ക് സോക്കറ്റ്സും അഡാപ്റ്റേഴ്സും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നെറ്റ്വർക്ക് കേബിൾസ് എന്താണെന്നും കൂടെ നോക്കാം. ഫസ്റ്റ് വണ്ണാണ് സോക്കറ്റ്. സോക്കറ്റ്സ് കണക്ട് ദി മൈക്രോഫോൺ ആൻഡ് സ്പീക്കേഴ്സ് ടു ദി സൗണ്ട് കാർഡ് ഓഫ് ദി കമ്പ്യൂട്ടർ. വേറെ ആ കമ്പ്യൂട്ടറിൽ സൗണ്ട് കാർഡ് ഉണ്ടെന്ന്, ഹാർഡ്വെയർ ഡിവൈസ് എടുക്കുമ്പോൾ നമ്മൾ സൗണ്ട് കാർഡ് എന്താണെന്ന് പഠിച്ച്, ആ സൗണ്ട് കാർഡിലേക്ക് നമ്മളുടെ മൈക്രോഫോണിനെ സ്പീക്കറിനൊക്കെ കണക്ട് ചെയ്യണതിനാണ് എന്ത് പറയുന്നത്, സോക്കറ്റ് എന്ന് പറയുന്നത്. ആ കണക്ട് ചെയ്യണ ചെറിയൊരു പോർട്ടാണ് എന്ത്, സോക്കറ്റ് എന്നാണ്. ഇപ്പോൾ സോക്കറ്റ് എന്തിനാണ് കണക്ട് ചെയ്യുന്നത്, നമ്മളെ മൈക്രോഫോണിനെയും അതുപോലെ തന്നെ സ്പീക്കറിനെയും ഒക്കെ എന്തിലേക്കാണ്, കമ്പ്യൂട്ടറിൻ്റെ സൗണ്ട് കാർഡിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം സോക്കറ്റ് എന്ന പോർട്ട് എന്തിനാണ് കണക്ട് ചെയ്യുന്നത്, നമ്മുടെ മൈക്രോഫോണിനെയും അതുപോലെ തന്നെ സ്പീക്കറിനെയും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സൗണ്ട് കാർഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുക, സോക്കറ്റ് എന്ന പോർട്ട് ഉപയോഗിക്കാം. ഇനി അഡാപ്റ്റർ. An adapter is a physical device that allows one hardware or electronic interface to be adapted to another hardware or electronic interface. അത് നമ്മളുടെ ഒരു ഡിവൈസിനെ മറ്റൊരു ഡിവൈസായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ഒരു എന്താണ് ഒരു ഫിസിക്കൽ ഡിവൈസാണ് എന്ത്, നമ്മളുടെ അഡാപ്റ്റർ എന്നാൽ. അതായത് നമ്മളൊരു ഡിവൈസിനെ മറ്റൊരു ഡിവൈസായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്, അഡാപ്റ്റർ. ഒരു ഡിവൈസിനെ മറ്റൊരു ഡിവൈസായിട്ട് കണക്ട് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുക, അഡാപ്റ്റർ ഉപയോഗിക്കുക. അതായത് ഡാറ്റ ഒന്നും നഷ്ടപ്പെടാതെ ഒരു ഡിവൈസിലുള്ള ഡാറ്റ മറ്റൊരു ഡിവൈസിലേക്ക് പോകുമല്ലോ, അപ്പോൾ ആ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഡാറ്റകളൊന്നും ലോസ് ആവാതെ ഡിവൈസിനെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, അഡാപ്റ്റർ ഉപയോഗിക്കുന്നത്. അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ചെടികളൊക്കെ നനയ്ക്കുന്ന ഒരു പൈപ്പ് എടുക്കാം, അപ്പോൾ ആ പൈപ്പ് കുറച്ച് വലുതാന്ന് വിചാരിക്കാം. ഇത് അപ്പോൾ നമ്മളുദ്ദേശിച്ച് നമ്മളെ ചെടീൻ്റെ അടുത്തേക്ക് ആ പൈപ്പ് എത്തുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വേറെ ഒരു പൈപ്പ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കും അല്ലേ. ആ കണക്ട് ചെയ്യണം എന്തായിരിക്കും, ചിലപ്പോൾ ചെറിയ പൈപ്പായിരിക്കും, ചിലപ്പോൾ വലുതായിരിക്കും. എന്തായാലും ഒരു എന്താ പറയുക, ഒരു അഡാപ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാം. എന്തെങ്കിലും ഒരു സാധനം ഒരു ഡിവൈസ് ഉപയോഗിച്ചാൽ എന്ത് ചെയ്യാം, നമ്മൾ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഡിവൈസ് മറ്റൊരു ഡിവൈസിലേക്ക് ചിലപ്പം എന്താ പറയുക, ഒരു ഡിവൈസ് ചെറുതായിരിക്കാം, അല്ലെ മറ്റൊരു ഡിവൈസ് വലുതായിരിക്കാം, അല്ലെ ഒന്നിൻ്റെ പോർട്ട് വേറെ ആയിരിക്കും. അപ്പം ആ ഒരു ഡിഫറൻസ് കൊണ്ട് എന്ത് ചെയ്യുക, ഒരു ഡിവൈസ് മറ്റൊരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണെന്ത്, അഡാപ്റ്റർ. അപ്പോൾ രണ്ട് ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യാണ് എന്ത് ഉപയോഗിക്കുന്നത്, അഡാപ്റ്റർ ഉപയോഗിക്കുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നില്ല, ഡാറ്റ ഒന്നും എന്ത് ചെയ്യില്ല, നഷ്ടപ്പെടുന്നില്ല. പിന്നെ കമ്പ്യൂട്ടറും ആൻഡ് അഡാപ്റ്റർ ഈസ് ഓഫൺ ബിൽറ്റ് ഇൻ ടു എ കാർഡ് ദാറ്റ് ക്യാൻ ബി ഇൻസെർട്ട് ഇൻ ടു എ സ്ലോട്ട് ഓൺ ദി കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ വരികയാണെങ്കിൽ ചില സമയത്ത് എന്താണ് അത് പറഞ്ഞാൽ, ഈ അഡാപ്റ്റർ എന്ന് വെച്ചാൽ ഒരു കാർഡാണ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലെ മദർ ബോർഡിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്ന ഒരു കാർഡാണ് എന്ത്, അഡാപ്റ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടറിനെ, അതായത് നമ്മളെ കമ്പ്യൂട്ടറിലൊക്കെ ചില സമയത്ത് എന്ത് ചെയ്യും, കാർഡിൻ്റെ രൂപത്തിൽ, അതായത് കാർഡിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യും, അതൊരു മദർ ബോർഡിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യാം. അപ്പോൾ സോക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മൈക്രോഫോണിനും സ്പീക്കറിനൊക്കെ കമ്പ്യൂട്ടറിൻ്റെ സൗണ്ട് കാർഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ടാണത്, സോക്കറ്റ് എന്ന പോർട്ട്. പിന്നെ നമ്മൾ അഡാപ്റ്റർ ഉണ്ട്, അതൊരു ഫിസിക്കൽ ഡിവൈസാണത്, അതായത് ഡിവൈസുകളെ തമ്മിൽ അഡാപ്റ്റ് ചെയ്യാതെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫിസിക്കൽ ഡിവൈസാണത് അഡാപ്റ്റർ. അതായത് അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്തും ഉപയോഗിക്കുന്നില്ല, ഡാറ്റ ഒന്നും നഷ്ടപ്പെടുന്നില്ല. പിന്നെന്താണ്, നമ്മൾ കമ്പ്യൂട്ടറിൽ ചില സമയത്ത് അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു കാർഡാണ്, അത് നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇനിയാണ് നെറ്റ്വർക്ക് കേബിൾസ്. നമ്മൾ പല പല ടൈപ്പ് കേബിൾസ് കണ്ടിട്ടുണ്ട് അല്ലേ. അതായത് ഒരു സ്ഥലത്ത് നിന്ന് ഡാറ്റ മറ്റൊരു സ്ഥലത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്ത് വേണം, കേബിൾസ് വേണം. ഒരു സ്ഥലത്ത് നിന്നുള്ള ഡാറ്റനെ മറ്റൊരു സ്ഥലത്ത് എത്തിക്കാൻ നമുക്ക് എന്ത് വേണം, കേബിൾസ് വേണം. അപ്പോൾ അതിനാണ് എന്ത് ഉപയോഗിക്കുന്നത്, കേബിൾസ് ഉപയോഗിക്കുക. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എന്തെങ്കിലും സെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് കേബിൾ ചെറിയ എന്ത് ചെയ്യാൽ മതി, കണക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും കമ്മ്യൂണിക്കേഷന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, എന്തെങ്കിലും ഒരു മീഡിയം വേണം. അതിനുപയോഗിക്കുന്ന ഒരു മീഡിയമാണ് എന്ത്, നമ്മുടെ കേബിൾസ്. അപ്പോൾ നമുക്ക് നെറ്റ്വർക്കിൽ നമ്മൾ മെയിനായിട്ട് നാല് ടൈപ്പ് കേബിൾസാണ് ഉപയോഗിക്കുന്നത്. അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ, ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ, അല്ലെങ്കിൽ സ്ക്രീൻഡ് ട്വിസ്റ്റഡ് പെയർ, പിന്നെ കൊയാക്സൽ കേബിൾ, പിന്നെ ഫൈബർ ഒപ്റ്റിക് കേബിൾ. അപ്പോൾ നാലെണ്ണമുള്ളത് അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ, ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ, കൊയാക്സൽ കേബിൾ, ഫൈബർ ഒപ്റ്റിക് കേബിൾ. അപ്പോൾ നമ്മൾ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന കേബിൾസ് എന്ന നാല് ടൈപ്പുള്ളത് അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ, ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ, പിന്നെ കൊയാക്സൽ കേബിൾ, പിന്നെ ഫൈബർ ഒപ്റ്റിക് കേബിൾ. ഈ നാലിനെന്താന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ. അതിൻ്റെ പിക്ചറാണിത്. ഇപ്പം നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ BSNL ഫോണൊക്കെ ഉണ്ടായിരുന്നു, ലാൻഡ് ഫോൺ. അപ്പോൾ ലാൻഡ് ഫോണിൽ
നമ്മൾ ഡാറ്റ എത്തുന്നത് ഈ ഒരു കേബിൾ കഴിഞ്ഞാൽ. പഴയ കാലത്തെ ടെലിഫോണിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പം ചില സ്ഥലത്തൊക്കെ മണ്ണെടുക്കുമല്ലോ, അപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് വയറാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ എന്താണെന്ന് നോക്കാം. തോ ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ മെനി ഇയേഴ്സ് ഫോർ ടെലിഫോൺ സിസ്റ്റം. അപ്പോൾ ഈ അൺഷീൽഡ് ഡിസ്റ്റർബർ കേബിൾ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? ടെലിഫോൺ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിച്ചിരുന്നത്, കുറേ കാലം ടെലിഫോൺ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിച്ചിരുന്നത്, അൺഷീൽഡ് ഡിസ്റ്റർബർ. അൺഷീൽഡ് ഡിസ്റ്റർബർ ഫോർ ലാൻഡ് ഫസ്റ്റ് ബിക്കം കോമൺ ഇൻ ദ ലേറ്റ് 1980s വിത്ത് ദ അഡ്വെൻ്റ് ഓഫ് ഈഥർനെറ്റ്. അപ്പം ഈഥർനെറ്റിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി 1980s ആ ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തത്, നമ്മളുടെ അൺഷീൽഡ് ഡിസ്റ്റർബർ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. അതായത് 1980 കാലഘട്ടത്തിൽ, 1980s ലാസ്റ്റിലേക്ക്, അപ്പോൾ 1980 കാലഘട്ടത്തിലാണ് എന്ത് ഉപയോഗിച്ചിരുന്നത്, നമ്മളുടെ ഈ അൺഷീൽഡ് ഡിസ്റ്റർബർ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഇപ്പം നമ്മളെ ഈഥർനെറ്റിനെ ഒരു വയർലെസ് ലാനാണ്, അതിപ്പോൾ ഈഥർനെറ്റ് നിന്ന് ഓർത്തിച്ചാൽ മതി. അപ്പം ആ ഒരു ഈഥർനെറ്റിൻ്റെ കണ്ടുപിടുത്തത്തോട് കൂടിയാണ് എന്ത് ഈ ഒരു സാധനം കുറച്ച് കോമൺ ആയത്. പിന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡാണ് 10BT എന്ന് പറഞ്ഞത്. ഓരോന്നും ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ടാവുമല്ലോ, അതുപോലെ ഒരു ഈ ടെസ്റ്റഡ് പേറിൻ്റെ ഒരു സ്റ്റാൻഡേർഡാണ് 10BT എന്ന് പറഞ്ഞാൽ, ടി എന്ന് പറഞ്ഞാലാണ് നമ്മൾ ടെസ്റ്റഡ് പേർ എന്ന് പറയുന്നത്. അപ്പോൾ അൺഷീൽഡ് ടെസ്റ്റഡ് പേർ എന്ന് പറയുന്നതാണ് അത് കുറേ കാലം എന്ത് ഉപയോഗിച്ചത്, ടെലിഫോൺ സിസ്റ്റത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ എന്താണ് അത് 1980s എന്ത് അത് കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ എന്താണ് ഈഥർനെറ്റിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ഇത് കുറച്ച് പോപ്പുലാരിറ്റി വന്നത്. പിന്നെ എന്താന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡാണ് 10BT. ആ ടി എന്ന് പറഞ്ഞാൽ എന്താണ് ടെസ്റ്റഡ് പേർ. എന്താണ് എൻ്റെ പിക്ചർ, ഇനി നമുക്ക് നോക്കാനുള്ള ഷീൽഡ് ടെസ്റ്റഡ് പേരാണ്. അപ്പോൾ ടെസ്റ്റ് ഈ ഒരു ടെസ്റ്റഡ് പേരിൽ എന്തുണ്ടാകുന്നില്ല, ഷീൽഡ് എന്ന സംഭവമല്ല. എന്നാൽ ഈ ഷീൽഡ് ടെസ്റ്റഡ് പേര് കണ്ടോ, ഒരു ഫോയിൽഡ് ഷീൽഡിങ് കണ്ടില്ലേ, അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ നേരത്തെ ഷീൽഡിങ് ഇല്ല, അതിൽ ഷീൽഡിങ് ഉണ്ട്, ആ ഒരു മാറ്റമേ ഉള്ളൂ. അപ്പോൾ ഈ ഷീൽഡിങ് ഉണ്ടാകുന്ന ദിവസം എന്ത് ചെയ്യും, ഈ എന്താ പറയുക, മറ്റ് പലതും നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും. അതായത് യുവിന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ വേറെ എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടാവും, അതിനൊക്കെ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് ഇതിനാണ് നമ്മളുടെ ഈ ഒരു ഷീൽഡെന്നാണ്. ഇപ്പോൾ ഷീൽഡ് എന്താണെന്ന് നോക്കാം. ഷീൽഡ് ടെസ്റ്റർ പേർ കേബിളിംഗ് വാസ് ഫസ്റ്റ് മെയ്ഡ് പോപ്പുലർ ബൈ IBM. IBM എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്ന് പറഞ്ഞ കമ്പനിയാണ് എന്ത് നമ്മളുടെ ഷീൽഡ് ടെസ്റ്റർ പേർ കണ്ടുപിടിച്ചത്. അപ്പോൾ ഷീൽഡ് ബൈ IBM ആൻഡ് ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഡാറ്റ കേബിളിംഗ്. അപ്പോൾ അതായത് IBM എന്ന് പറഞ്ഞ കമ്പനിയാണ് എന്ത് ചെയ്ത് നമ്മളുടെ ഷീൽഡ് ടെസ്റ്റർ പേർ എന്ന് പറഞ്ഞ കേബിളിംഗ് കൊണ്ടുവന്നത്. തോ മോർ എക്സ്പെൻസീവ് ടു പർച്ചേസ്. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ആൻഡ് ഇൻസ്റ്റാൾ ദാൻ UTP. പിന്നെന്താണ് STP ഓഫേഴ്സ് സം ഡിസ്റ്റിങ്ക്ട് അഡ്വാൻറ്റേജസ്. അപ്പോൾ മറ്റേതിനേക്കാളും കുറച്ച് ഞാൻ പറഞ്ഞത് ആ ഷീൽഡിങ്ങളോട് എന്താണ് കുറച്ച് റെസിസ്റ്റൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മറ്റേതിനേക്കാളും കുറച്ച് അഡ്വാൻറ്റേജാണ് ഇത്. പിന്നെന്താണ് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു പുതിയ TV വാങ്ങി, ആ TV വാങ്ങി ആദ്യമൊരു ഒരു സെറ്റപ്പ് ഉണ്ടാവുമല്ലോ, അതായത് ഇന്ന സാധനം റിമോട്ടിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇൻസ്റ്റാളേഷൻ, അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്തിൽ ഷീൽഡ് ടെസ്റ്റഡ് പേരിൽ. അപ്പോൾ ഷീൽഡ് ടെസ്റ്റഡ് പേർ കേബിള് കൊണ്ടുവന്നത് ആരാണ്, IBM ആണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പിന്നെന്താണ് ഇൻസ്റ്റാളേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ മറ്റേതിനേക്കാളും കുറച്ചൊരു അഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ. അപ്പോൾ ഇതിന് യു റെസിസ്റ്റൻസ് ഷീറ്റ് ഉണ്ട്, ഫോൾഡ് ഷീൽഡിങ് ഉണ്ട്, ഒരു ഫുൾ കോഡ് ഉണ്ട്, ഒരു ക്ലിയർ ഫിലിം ഉണ്ട്, പിന്നെ എന്താണ് ഡ്രെയിൻ ഉണ്ട്, പിന്നെ ഒരു ഫുൾ കോപ്പർ ടെസ്റ്റ് ഒരു പെയറുണ്ട്. ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. നമ്മളെ ഫൈബർ ഒപ്റ്റിക് കേബിൾ അല്ലേ, അത് തന്നെയാണിത്. എ ഫൈബർ ഒപ്റ്റിക് കേബിൾ ഓൾസോ നോൺ ആസ് ഒപ്റ്റിക് ഫൈബർ കേബിൾ. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും ഒക്കെ സെയിമാണ്. ഫൈബർ ഒപ്റ്റിക് കേബിൾ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക് ഫൈബർ കേബിൾ ആണ്, സെയിമാണ്. ഈസ് ആൻ അസംബ്ലി സിമിലർ ടു ആൻ ഇലക്ട്രിക് കേബിൾ. നമ്മളെ ഇലക്ട്രിക് കേബിളല്ല, നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് കേബിളായിട്ട് വളരെ സിമിലർ ആയിട്ടാണ് എന്ത് ഒപ്റ്റിക്കൽ ഫൈബർ കാണുക. ബട്ട് കണ്ടെയ്നിങ് വൺ ഓർ മോർ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു ക്യാരി ലൈറ്റ്. അപ്പോൾ അതിൽ എന്തുണ്ടാവും, ഒന്നോ അതിലധികം എന്തുണ്ടാവും, ഈ ഫൈബർ ഉപയോഗിച്ചിട്ട് ആണിത് കണക്ട് ചെയ്തേക്കുന്നത്. പിന്നെ എന്താണ് അതിൽ ക്യാരി ചെയ്യുന്നത്, ലൈറ്റാണ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഫൈബർ ഒപ്റ്റിക് കേബിൾ എന്ന് പറയുന്ന മറ്റൊരു പേരാണിത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. അപ്പോൾ നമ്മളുടെ ഇലക്ട്രിക് കേബിളായിട്ട് വളരെ സിമിലർ ആണ്. പക്ഷേ അതിലെന്തുണ്ടാവും, അതിൽ കുറച്ച് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഉണ്ടാവും, ഒന്നോ അതിലോ ഒപ്റ്റിക്കൽ കേബിൾ, അത് എന്താണ് ക്യാരി ചെയ്യുന്നത്, ലൈറ്റാണ് ക്യാരി ചെയ്യുന്നത്. നമ്മളുടെ വീട്ടിൽ ഈ കളിപ്പാട്ടൊക്കെ ആകുമ്പോൾ ചെറിയൊരു റൗണ്ടിലുള്ളൊരു കളിപ്പാട്ടുണ്ട്, അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫുള്ള് ഇങ്ങനെ ലൈറ്റ് വരുന്ന പോലെ കാണാം. അതായത് കുറേ നമ്മൾ എന്താ പറയുക, ചെറിയ നൈസ് ആയി ഗ്ലാസ് പോലത്തെ ചെറിയ ചെറിയ
നാല് പോലത്തെ ഒരു ഇത് കാണാം. അപ്പം അതിൽ നിന്ന് ലൈറ്റ് വരുന്നൊരു ഒരു കളിപ്പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതാണ് എന്ത് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ. ദി ഒപ്റ്റിക്കൽ ഫൈബർ എലമെൻറ്റ്സ് ആർ ടിപ്പിക്കൽ ഇൻഡിവിജ്വലി കോട്ടഡ് വിത്ത് പ്ലാസ്റ്റിക് ലെയർ. അപ്പോൾ ഓരോന്നിനും എന്തുണ്ടാവും, ഇൻഡിവിജ്വലി പ്ലാസ്റ്റിക് ലെയർസ് ഉണ്ടാവും, അതിൽ കണ്ടെയ്നറിൻ്റെ പ്രൊട്ടക്റ്റീവ് ട്യൂബ് സ്യൂട്ടബിൾ ഫോർ എൻവയോൺമെൻറ്റ് വേർ ദി കേബിൾ വിൽ ബി ഡിപ്ലോയ്ഡ്. പിന്നെ എന്തുണ്ടാവും, അതിനൊരു ട്യൂബും ഉണ്ടാവും, ഒരു ട്യൂബ് ഒരു ഗ്ലാസ് ടൈപ്പ് ട്യൂബ് ഉണ്ടാവും, അതിന് ചെറിയൊരു കോട്ടിംഗ് ഉണ്ടാവും ഇതിൽ ഫൈബർ ഒപ്റ്റിക് കേബിളിൽ. അപ്പം അതിനുള്ളിൽ നടക്കുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നമ്മൾ പ്ലസ് ടുവിൽ ഫിസിക്സിലൊക്കെ പഠിച്ച ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അതിൽ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ട്രാവൽ ചെയ്യുക. അപ്പോൾ ഇതിൽ ഡാറ്റ ട്രാവൽ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ആയിട്ടാണ്. അപ്പം നമ്മൾ നോക്കേണ്ടത് ഫൈബർ ഒപ്റ്റിക് കേബിൾ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ തന്നെയാണ്. പിന്നെ എന്താണ്, നമ്മൾ ഇലക്ട്രിക് കേബിളായിട്ട് വളരെ സിമിലർ ആണ്. അതിലുള്ള ഒപ്റ്റിക്കൽ ഫൈബർ ക്യാരി ചെയ്യുന്ന എന്താണ്, ലൈറ്റിനാണ് ക്യാരി ചെയ്യുന്നത്. പിന്നെന്താണ്, പിന്നെ ഓരോ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളും ഇൻഡിവിജ്വലി കോട്ട് ഒരു പ്ലാസ്റ്റിക് ലെയർ ഉപയോഗിച്ച് കോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, അതൊരു ട്യൂബിൻ്റെ ഷേപ്പിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതാണ് എന്ത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ പിക്ചർ. ഇനിയാണ് കോയാക്സിയൽ കേബിൾ. നമ്മൾ വീടുകളിൽ കേരള ആവശ്യത്തിൻ്റെ കേബിളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ആ കേബിൾ ഒരു ഒരു ബ്ലാക്ക് കേബിൾ, അതാണെന്ത് കോയാക്സിയൽ കേബിൾ. അപ്പം നമ്മളെ വീടുകളിലൊക്കെ കാണുന്ന ആ ഒരു കേബിളാണെന്ത് കോയാക്സിയൽ കേബിൾ. അതിൻ്റെ പിക്ചർ ഇതാണിത്. അറ്റ് വൺ ടൈം കോയാക്സിയൽ കേബിൾ വാസ് ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് കേബിൾ ടൈപ്പ് ഇൻ ദി നെറ്റ്വർക്കിംഗ് ബിസിനസ്. അപ്പോൾ നെറ്റ്വർക്കിംഗിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു എന്താണ് കേബിളാണത്, കോയാക്സിയൽ കേബിൾ. ഇറ്റ് ഈസ് സ്റ്റിൽ വൈഡ്ലി യൂസ്ഡ് ഫോർ ക്ലോസ്ഡ് സർക്യൂട്ട് ടി വി ആൻഡ് അതർ വീഡിയോ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ആദ്യ കാലങ്ങളിൽ നെറ്റ്വർക്കിംഗിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ കോയാക്സിയൽ കേബിൾ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ ടി വി ആൻഡ് വീഡിയോ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ വീഡിയോ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഇന്നത്തെ കാലത്ത് ഈ കോയാക്സിയൽ കേബിൾ ഉപയോഗിക്കുന്നത്. പിന്നെ കോയാക്സിയൽ കേബിൾ ഈസ് ഡിഫിക്കൽട്ട് ടു റൺ ആൻഡ് ഈസ് ജനറലി മോർ എക്സ്പെൻസീവ് ദാൻ ടെസ്റ്റ് റിപ്പയർ കേബിൾ. നമ്മൾ നേരത്തെ കണ്ട ടെലിഫോണിൻ്റെ ടെസ്റ്റ് റിപ്പയർ കേബിളിനെക്കാളും വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഇത്. അപ്പോൾ ഇന്ന് നിലവിൽ അത് ഉപയോഗിക്കാത്തത്. ഇപ്പം നെറ്റ്വർക്കിംഗ് എന്നാൽ കുറേ സ്ഥലത്തേക്ക് കണക്ട് ചെയ്യാണ്ടാവും. നമ്മൾ എന്താണ് കേബിളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു ഏരിയക്കല്ല കണക്ട് ചെയ്യാണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ലാർജ് ഏരിയ കവർ ചെയ്യണോണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, കോയാക്സിയൽ കേബിൾ ഉപയോഗിച്ചാൽ അത് മുതലാവില്ല. അപ്പോൾ എന്താണ് അത് പിന്നെ അതാണ് അത് റൺ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, അതുപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ കോയാക്സിയൽ കേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ നെറ്റ്വർക്കിങ്ങിലാണ് ആദ്യ കാലത്ത് കൂടുതൽ ഉപയോഗിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ അത് ടി വി അതായത് വീഡിയോ ഡിസ്ട്രിബ്യൂഷൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് അത് എന്താണ് റൺ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്, അതുപോലെ തന്നെയാണ് ഹോട്ടൽ നമ്മുടെ ടെസ്റ്റ് റിപ്പയറിനേക്കാളും നന്നായി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത് കണ്ടത് കോയാക്സിയൽ കേബിൾ എന്താന്ന് കണ്ട്, പിന്നെ നമ്മളെന്ത് കണ്ടു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്താന്ന് കണ്ട്, പിന്നെ നമ്മൾ ഷീൽഡ് ടെസ്റ്റ് റിപ്പയർ എന്താന്ന് കണ്ട്, പിന്നെ നമ്മൾ ടെസ്റ്റ് റിപ്പയർ എന്താന്ന് കണ്ട്, പിന്നെ നമ്മൾ അത് നെറ്റ്വർക്കിംഗ് കേബിൾ എന്താന്ന് പറഞ്ഞു, പിന്നെ സോക്കറ്റ് എന്താന്ന് കണ്ട്, അഡാപ്റ്റർ എന്താന്ന് കണ്ടു.